ഹായ് ഓൾ. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏതൊക്കെ ബുക്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി എൽ ഡി സി മെയിൻസിന് എന്തൊക്കെ ചെയ്യണം, എക്സ്ട്രാ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ഡിഗ്രി ലെവലിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം ഡിഗ്രി ലെവൽ ഫുള്ളും എന്ത് ചെയ്തിട്ടില്ല, സ്റ്റേറ്റ്മെന്റ് ലെവൽ ആക്കിയിട്ടില്ല. അപ്പോൾ എൽ ഡി സിയിൽ നമുക്കൊരു 20 മുതൽ 30 ക്വസ്റ്റ്യൻസ് വരെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. മാക്സിമം ആണ് പറയുന്നത്, ഇതിൽ താഴാനും സാധ്യതയുണ്ട്. ഓക്കെ, കാരണം എൽ ഡി സി ലെവലാണ്, ക്ലർക്ക് ലെവൽ എക്സാമിനേഷനാണ്. ഓവറായിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യന് ഓവറായിട്ട് സ്ട്രെസ് കൊടുക്കരുത്. നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്യും ചോദിച്ചാൽ, എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യും ചോദിച്ചാൽ, യു പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദിശയുടെ 26 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. അതിൽ എക്കണോമി, ജിയോഗ്രഫി, ഹിസ്റ്ററി ഒക്കെയുള്ള ഒരു ബുക്കാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ടെലഗ്രാം ചാനൽ മിക്ക ചാനൽസിലുണ്ട്. വാട്ട് യു ക്യാൻ ഡു ഈസ് ഏതർ യു ക്യാൻ പ്രാക്ടീസ് ദാറ്റ്, അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് ഓൺ ഐ എസ് എന്നൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലല്ല, ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഇൻസൈറ്റ്സ് ഓൺ ഐ എസ്. ഇൻസൈറ്റ് ഓൺ ഐ എസിന്റെ ഒരു പ്രത്യേകത, അവർക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡെയിലി സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ അതൊരു പ്രാക്ടീസ് ആവും. ഇനിയുള്ള ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ മാസത്തെ വേണ്ട, സെപ്റ്റംബർ വരെയുള്ള, ജനുവരി 2021 മുതൽ സെപ്റ്റംബർ 2021 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ ഇൻസൈറ്റ്സ് ഓൺ ഐ എസ് എന്ന ആ ഒരു വെബ് പോർട്ടലിൽ നിന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് കൊണ്ടല്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വാട്ട് യു വിൽ ഗെറ്റ് ഇസ് നിങ്ങളെ പ്രാക്ടീസ് ആവും. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയും. അപ്പോൾ അത് വളരെ ശരിയാണ്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങണം. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്താലേ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ വാട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈസ് യു ഹാവ് ടു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. നിങ്ങളിപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ എത്ര ലെവലിൽ നിൽക്കുന്നെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. പ്രാക്ടീസ് അല്ലാതെ വേറൊരു പോംവഴിയില്ല. ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൈഡോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ എടുത്തു വെച്ച് നോക്കാം. പക്ഷെ അത് നിങ്ങൾ ഓൾറെഡി നോക്കിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ വളരെ ഉപയോഗപ്പെടും. അല്ല, ആദ്യമായിട്ട് കാണുന്ന ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അത് പഠിക്കാൻ വളരെ പാടായിരിക്കും. പറ്റില്ല എന്നല്ല, ചിലർക്ക് അതി ബുദ്ധിമാന്മാരുണ്ട്, അപ്പൊ അവർക്കൊക്കെ അത് പഠിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നോർമൽ കാൻഡിഡേറ്റ് പരീക്ഷ ഇത്ര 5 ദിവസം കാണ്ടേ ഉള്ളൂ ഇനി പരീക്ഷയ്ക്ക്, എൽ ഡി സി മെയിൻസിന്. അപ്പോൾ അത്രയും അടുത്തിരിക്കുന്ന സ്ഥിതിക്ക് വാട്ട് യു ക്യാൻ ഡു ഈസ് വാട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഈ സ്ഥലത്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുപോലെ പറ്റുമെങ്കിൽ ഫ്രീ യു പി എസ് സി മെറ്റീരിയൽസിൽ യു പി എസ് സിയിൽ തന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ട്, അത് ചുമ്മാ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വേറെ ഒന്നിനുമല്ല, ഇതിൽ നിങ്ങൾ മാർക്കൊന്നും നോക്കണ്ട. വാട്ട് യു ഹാവ് ടു ലുക്ക് ഇസ് ഹൗ ദ ക്വസ്റ്റ്യൻസ് ആർ ഫ്രെയിംഡ്. ക്വസ്റ്റ്യൻ സെറ്ററിന്റെ മൈൻഡിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ചാലേ ഇതിനൊക്കെ ഉത്തരം കിട്ടുള്ളൂ. പല ക്വസ്റ്റ്യൻസിനും ഉത്തരം നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആളുടെ അതേ മൂഡിലായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ക്വസ്റ്റ്യൻസിലും നിങ്ങൾ അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും ആൻസർ കിട്ടിയേനെ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആൾ, അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ പഠിക്കുക, ലൈക്ക് ഈ ഒരു പാരഗ്രാഫിനെ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആക്കാൻ സാധിക്കും, ഏതൊക്കെ പോയിന്റ്സ് പഠിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ബുക്ക് ലിസ്റ്റ് ആണ്. ഈ ബുക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എൽ ഡി സി മെയിൻസ് എഴുതുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം പരീക്ഷ അടുത്തിരിക്കുകയാണ്. ഈ ഒരു ബുക്ക് ലിസ്റ്റ് ഒരു 3 മാസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് ലിസ്റ്റ് ആണ്. അപ്പൊ ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് ഡിഗ്രി അടുത്ത പരീക്ഷ എഴുതുന്നവർക്കും പ്ലസ് ടു മെയിൻസിനുള്ളവർക്കും വേണ്ടിയാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഹിസ്റ്ററിയിലേക്ക് പോകാം. ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എൻ സി ആർ ടി ആണ്, കാരണം ഞാൻ എൻ സി ആർ ടി ആണ് പഠിക്കുന്നത്. സോ ഇന്ത്യൻ ഹിസ്റ്ററിനെ നമുക്ക് 3 ആയിട്ട് വിഭജിക്കാം: ഏൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യ ആൻഡ് മോഡേൺ ഇന്ത്യ. മോഡേൺ ഇന്ത്യക്ക് ഒരൊറ്റ ബുക്കേ ഉള്ളൂ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഈ ബുക്കാണ് സ്പെക്ട്രം. സ്പെക്ട്രത്തിന്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ. ഇതൊരു കുറച്ച് വലിയ ബുക്കാണ്, 600-700 പേജ് ഉണ്ട്. പക്ഷേ ഇതിലെ ഓരോ വരിയും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ബിക്കോസ് നമ്മുടെ ഉലുഗുലൻ ട്രൈബ്സ് എന്നൊക്കെ പറയില്ലേ,
അപ്പോ ഞാൻ പറയുന്നത് ഈ ഒരു സ്പെക്ട്രം ബുക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഏരിയ കവർ ചെയ്യാതെ പോകും. ഓക്കെ, സോ മോഡേൺ ഇന്ത്യക്ക് സ്പെക്ട്രം ഒരു ബുക്ക്. അടുത്തത് ഏൻഷ്യന്റ് ഹിസ്റ്ററിക്ക് ആർ എസ് ശർമ്മയുടെ ബുക്ക്. ഓക്കെ, ആർ എസ് ശർമ്മയാണോ, സതീഷ് ചന്ദ്ര. പിന്നെ മിഡീവൽ ഇന്ത്യക്ക് വരുമ്പോൾ സതീഷ് ചന്ദ്ര. ഈ മൂന്ന് ബുക്കാണ് ഞാൻ പഠിക്കുന്നത് ഹിസ്റ്ററിക്ക് വേണ്ടി, ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടി. വേറെ എക്സ്ട്രാ ഒരു ബുക്കും പഠിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത് ക്ലാസ് 5 മുതൽ ക്ലാസ് 10 വരെയുള്ള NCERT-യിലെ, 10 വരെയൊന്നും ഇല്ല, ക്ലാസ് നമ്മുടെ ക്ലാസ് 9 വരെയുള്ള, 8 വരെയുള്ള, 6-8 ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ഹിസ്റ്ററി, അതിൽ അവർ പാസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ മുതൽ ഇന്ത്യയിൽ കണ്ടതുകൊണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ എല്ലാം ഒരു ഓർഡറിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ഓർഡറിൽ വായിച്ചു പോകും. ഞാൻ ഫസ്റ്റ് ഈ മൂന്ന് ബുക്സും പഠിച്ചു തീർക്കും, അതിനുശേഷം ടെക്സ്റ്റ് ബുക്ക് റിവൈസ് ചെയ്യും. ഓൾറെഡി ഞാൻ വായിച്ചിട്ടുള്ളത് ജസ്റ്റ് വായിച്ചു പോകും. അപ്പൊ അവർ കണക്ഷൻ വിട്ടുപോയതൊക്കെ കിട്ടും, പടങ്ങളൊക്കെ ഇങ്ങനെ കാണാ പടമായിട്ട് മൈൻഡിൽ കിടക്കും. ഓക്കെ, അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് NCERT പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് യു ക്യാൻ ഡു ഇസ് SCERT റിവിഷന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മുടെ എക്കണോമിയാണ്. എക്കണോമിയിൽ, ഇന്ത്യൻ എക്കണോമിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് മാക്രോ എക്കണോമിക്സ് ബുക്കും ബജറ്റും എക്കണോമിക് സർവേയും ആണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളുമാണ് എക്കണോമിയിൽ നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ഇന്ത്യൻ എക്കണോമിന്റെ മാക്രോ എക്കണോമിക്സിന്റെ ക്ലസ് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതാണ് നോക്കേണ്ടത്. ഇതാണ് ടെക്സ്റ്റ് ബുക്ക്, അത് നോക്കണം. അടുത്തത് കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററിയിലെ പല ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് എ ശ്രീധരൻ മേനോന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറഞ്ഞ, എ ബ്രീഫ് സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ബുക്കിലാണ് ശ്രീധരൻ മേനോൻ. ഇതിന്റെ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അടുത്തത് നമ്മൾ അത് രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ബുക്ക് തന്നെ സജസ്റ്റ് ചെയ്യണം. അടുത്തത് കേരള എക്കണോമി. കേരള എക്കണോമി പറ്റി അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, ബട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ പത്രം ഡെയിലി വായിക്കുക എന്നുള്ളതാണ്, പത്രത്തിന് റീപ്ലേസ്മെന്റ് ഇല്ല, മലയാളം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഹിസ്റ്ററി എക്കണോമി. ജോഗ്രഫി, കേരള ജോഗ്രഫി, കേരള SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. ഇന്ത്യൻ ജോഗ്രഫി ഒട്ടും അറിഞ്ഞുകൂടെ, എങ്ങനെ മഴ പെയ്യുന്നു അല്ലെങ്കിൽ അന്തരീക്ഷം താവം എങ്ങനെ ഉണ്ടാവുന്നു ഇതൊന്നും അറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ക്ലാസ് 9-10 ഇന്ത്യൻ ജോഗ്രഫിയും ക്ലാസ് 12-8 ഇന്ത്യൻ ജോഗ്രഫിയും, സോറി, ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റും നോക്കണം. അപ്പൊ ഈ മൂന്ന് ടെക്സ്റ്റ് ബുക്സും ആണ് ഇന്ത്യൻ ജോഗ്രഫിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ നല്ല ലെവൽ ഓഫ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് 9-10 ആൻഡ് യു ക്യാൻ ജസ്റ്റ് ജമ്പ് ഓൺ ടു ഇന്ത്യൻ ജോഗ്രഫി ഇൻ ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ് ഓഫ് ക്ലാസ് 12. അടുത്തത് നമ്മുടെ വേൾഡ് ജോഗ്രഫിയാണ്. വേൾഡ് ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് 11 വേൾഡ് ജോഗ്രഫിയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. സോ ദിസ് ഇസ് ദാറ്റ് ബുക്ക്. അപ്പൊ ഈ ബുക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതിൽ നിന്ന് എല്ലാ വരെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ദാറ്റ് ഇസ്. അപ്പൊ ഇത് ഇത്രയും ബുക്കാണ് ഞാൻ മെയിൻ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ നോക്കേണ്ടത് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആണ്. മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒന്നുകിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കേരള PSC ബേസ് നോക്കാം, പിന്നെ ഒരു UPSC ബേസ് കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് ഞാൻ പറയണേക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും പോളിറ്റിയുടെ കാര്യം പറയുമ്പോൾ അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ 2 നമ്മുടെ സാധാ പോളിറ്റി, ആൻഡ് 3 സുപ്രധാന നിയമങ്ങൾ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന ഭാഗങ്ങൾ പഠിക്കാൻ ലക്ഷ്മികാന്ത് തന്നെയാണ് ബെറ്റർ. അതിൽ പറയാൻ വേറൊരു ഓപ്ഷനില്ല, കാരണം കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എമർജൻസിന് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടി ഒരു വലിയ ബുക്ക് പഠിക്കണം എന്ന് ചോദിച്ചാൽ ദെർ ഇസ് നോ ഔട്ട് പുട്ട് അല്ലേ, ദെർ ഇസ് നോ എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന അതിന് റിസൾട്ട് കിട്ടത്തില്ല, മനസ്സിലായല്ലേ. അപ്പൊ പക്ഷേ എന്നാലും പൊളിറ്റി അറിഞ്ഞിരിക്കണം. പിന്നെ സുപ്രധാന നിയമങ്ങൾ. സുപ്രധാന നിയമങ്ങൾ നിങ്ങൾ പഴയ നിയമപാഠം ബുക്ക് വെച്ച് പഠിക്കരുത്, കാരണം അതിൽ ഒരുപാട് അമെൻമെന്റ്സ് വന്നിട്ടുണ്ട്. ലൈക്ക് ഹ്യൂമൻ റൈറ്റ്സിനായാലും ITയിലായാലും എല്ലാ നിയമത്തിലും കുറെ അമെൻമെന്റ്സ് വന്നിട്ടുണ്ട്. സോ ബേസിക്കലി വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഈ ഒരു നിയമം എന്ന് പറയുന്നത് ഇസ് ലൈക്ക് 50-60 പേജ്, അതിനടിപ്പിച്ചേ നിൽക്കുള്ളൂ. മാക്സിമം ആണ് ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞു നിയമങ്ങൾ ജസ്റ്റ് വായിച്ചു പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കീല തൃശ്ശൂരിലെ ഉള്ള, അപ്പൊ അവരുടെ ഒരു ബുക്ക് ഉണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി, റൈറ്റ് ടു ഇൻഫർമേഷന്റെ. അപ്പൊ അത് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതും വളരെ വളരെ നല്ലൊരു ബുക്കാണ്. അപ്പൊ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതിന് ഡയറക്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സുപ്രധാന നിയമങ്ങളിൽ വെച്ചിട്ട് ഒരു ക്ലാസ് തന്നെ ചെയ്യാം. ബിക്കോസ് നിങ്ങൾ ഒരുപാട് സുപ്രധാന നിയമങ്ങളെ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ബട്ട് സ്റ്റിൽ ഞാൻ വിമെന് വേണ്ടിയുള്ള കുറച്ച് ലോസ് ഇട്ടിട്ടുണ്ട്. കാരണം
സ്ത്രീകൾ അറിഞ്ഞിരിക്കണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ എന്ന് വിചാരിച്ചിട്ട്. അല്ലാണ്ട് ഞാനത് പി എസ് സി ബേസ്ഡ് ആയിട്ട് ഇട്ടതല്ല. എന്തായാലും ഞാൻ നിയമങ്ങളെ പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അപ്പം നിയമങ്ങളെ പറ്റി ഒരു ക്ലാസ് ചെയ്യാം. പറ്റുവാണെങ്കിൽ പി ഡി എഫും തരാം അതിന്റെ. അതിന്റെ പ്രശ്നം തന്നെ സുപ്രധാന നിയമങ്ങൾ പോർഷന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓരോന്നും ഓരോ 5 ടോപ്പിക് ഉണ്ട്, മൊത്തം 10 മാർക്കാണ്. അപ്പോൾ ഓരോന്നും 2 ക്വസ്റ്റ്യൻ വീതം പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു 10 മാർക്ക് നല്ലോണം പഠിച്ചാൽ ആ ഏരിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടാം. ഞാൻ പ്രതീക്ഷിക്കുന്നതല്ല, ഞാനൊരു ലോ ചലഞ്ച് ഇടാന്നാണ് വിചാരിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു നിയമം പഠിക്കാനായിട്ട് തരാം, എന്നിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ വിൽ പുട്ട് എ ക്വിസ്. സോ നമുക്കത് അനലൈസ് ചെയ്തിട്ട് പഠിച്ച് ഫ്രണ്ടിലോട്ട് പോകാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് ക്ലാസ് ആയിട്ട് എടുക്കാൻ നിന്നാൽ അത് ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നതായിരിക്കും കുറെ കൂടി ബെറ്റർ. ഓക്കെ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. എനിവേ, അപ്പോൾ അതുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുന്നേ കുറെ തവണ നിങ്ങളുടെ രീതിയിൽ പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യണം. അതായത് ക്ലോക്ക് ഇല്ലാത്ത രീതി വെച്ചിട്ട് നിങ്ങൾ തന്നെ പരീക്ഷ അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പം പല ഓൺലൈൻ ഇതൊക്കെ ആണെങ്കിൽ പോലും ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ഒക്കെ വരും, പക്ഷെ അതിലൊന്നും നമുക്ക് കൃത്യമായിട്ട് ടൈം കാണാതെ നമുക്ക് എഴുതത്തില്ലല്ലോ. നമ്മൾ എപ്പോഴെപ്പോഴും 10 മിനിറ്റ് ആയോ 25 മിനിറ്റ് ആയോ നോക്കില്ലേ. അപ്പൊ അത് വലിയ ഉപയോഗം കാണുന്നില്ല. വാട്ട് യു ക്യാൻ ഡു ഈസ് നിങ്ങൾക്ക് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വായിച്ചു തീർക്കാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫായിട്ട് അനലൈസ് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ പവറും ഓരോ വീക്ക്നെസ്സും ഉണ്ട്. അപ്പോൾ ആ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇന്ന് കുറച്ച് ടയേർഡാണ്, ഉറക്കം ഇങ്ങനെ വരാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. അധികം ജമ്പിംഗ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അധികം കമന്റ്സ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ എക്കണോമിക്സ് പിന്നെ കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞല്ലോ. യെസ്, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.